ബേക്കൽ കോട്ടയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പുത്തൻ പദ്ധതിയുമായി കേന്ദ്ര പുരാവസ്തുവകുപ്പ്. ബേക്കൽകോട്ടയ്ക്കുള്ളിലെ തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കുകയും കുളങ്ങൾ ശുചീകരിക്കുകയും പൂന്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായി കേന്ദ്ര പുരാവസ്തുവകുപ്പ് കേരള സർക്കിൾ സൂപ്രണ്ട് കെ രാമകൃഷ്ണൻ ബേക്കൽകോട്ട സന്ദർശിച്ചു. കാസർഗോഡ് ജില്ലയുടെ മുഖമുദ്രയാണ് ബേക്കൽകോട്ട. ഓരോ വർഷം ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ചരിത്രമുറങ്ങുന്ന ബേക്കൽകോട്ട കാണാനെത്തുന്നത്. ബേക്കൽകോട്ടയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ പുത്തൻ പദ്ധതികൾ ഒരുക്കുകയാണ് കേന്ദ്ര പുരാവസ്തു വകുപ്പ്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര പുരാവസ്തു വകുപ്പ് കേരള സർക്കിൾ സൂപ്രണ്ട് കെ രാമകൃഷ്ണൻ ബേക്കൽ സന്ദർശിച്ചു. ബേക്കൽകോട്ടയ്ക്കുള്ളിൽ തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കുകയും കുളങ്ങൾ ശുദ്ധീകരിക്കുകയും പൂന്തോട്ടങ്ങൾ വച്ചുപിടിപ്പിക്കുകയും ചെയ്യും. Requisition from DTPC that light and show that is renovated of that one is under process. We will hope within this financial year to restart that one also. It for public that one. കോട്ടയ്ക്കുള്ളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. പുതിയ വികസന പ്രവർത്തനങ്ങൾ കാസർഗോഡ് ജില്ലയുടെ ടൂറിസം മേഖലയിൽ പുത്തൻ ഉണർവ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് കാസർഗോട്ടെ ജനങ്ങൾ. ജനം കാസർഗോഡ്.